ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനുദീപ്സ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എപ്പോഴും വെള്ളം കുടിക്കുക എന്നുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ തണ്ണിമത്തനൊക്കെ ഇപ്പോൾ ഈസി അവൈലബിൾ ആയിട്ടുള്ള ഒരു അതിനാണ്. അപ്പോൾ നമുക്ക് അത് വെച്ച് ചെയ്ത് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ റംസാൻ മാസത്തിലൊക്കെ നോമ്പ് തുറക്കൊക്കെ ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നോയമ്പ് തുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്താ ഇതുപോലെ ഒരു ചെറിയ തണ്ണിമത്തൻ എടുത്തിട്ട് അതിൻ്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ തോട് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. കാരണം ഇതുപോലെ തന്നെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുരു നമുക്ക് ആവശ്യമില്ല, കുരു കളഞ്ഞേക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുരു വരുന്ന അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് അത് കളഞ്ഞേക്കാം. അതുപോലെ ഞാൻ എന്താ ഇതുപോലെ ഒരു സ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, അതൊന്ന് വീർത്ത് വരാൻ വേണ്ടി. പിന്നെ കസ്കസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ചിയ സീഡ്സ് എന്നും സബ്ജ സീഡ്സ് എന്നും ഒക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇതുപോലെ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ, നമുക്ക് എത്ര വേണോ അത്രയും എടുക്കാം. അപ്പം ഒരുപാട് വേണ്ട. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തണ്ണിമത്തനെല്ലാം നന്നായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത്രയും തന്നെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് എത്ര മധുരം വേണോ, പിന്നെ നിങ്ങൾ എടുക്കുന്നത് തണ്ണിമത്തൻ്റെ മധുരമൊക്കെ അനുസരിച്ച് അതിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ ഇടിക്കുന്ന കല്ലില്ലേ, അതിൻ്റെ ആ കല്ല് വെച്ചാണ് ഒന്ന് ഇടിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പം നിങ്ങളുടെ കൈ പൊട്ടറ്റോ മാഷ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ആ മാഷ് വെച്ചാണെങ്കിലും ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുപോലെ എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. അതുപോലെ ഞാൻ തിളപ്പിച്ച് ആറിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത പാലാണിത്. പിന്നെ അതുപോലെ നമ്മളെടുത്ത് വെച്ചിരുന്ന സബ്ജസീഡ്സ് എല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആദ്യമേ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. പാല് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ 2 പേരാണ്. ഞാൻ 2 പേർക്കുള്ള ഇതാണ് എടുക്കുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ചേറെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ആ തണ്ണിമത്തൻ്റെ ഇതിൽ തന്നെ എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും അളവെടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഇതാ ഇതുപോലെ പാലെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി കുറച്ച് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാലിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ തണുപ്പിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. അതിനുശേഷം വീണ്ടും നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ സബ്ജ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ സബ്ജ സീഡ്സൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇതുപോലെയുള്ള ഡ്രിങ്കൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങളുടെ കൈ റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു അസാധ്യ ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.